നിഷേധിക്കാനോ മറച്ചുവെക്കാനോ കഴിയില്ലാതെ. കസ്തൂരിയെ താനാണ് കല്യാണം കഴിച്ചതെന്ന മഹാസത്യം റാണി അറിയും. റാണി അന്വേഷിച്ച് നടക്കുന്ന കസ്തൂരിയുടെ ഭർത്താവ് അവൾ ജീവനേക്കാൾ ഏറെ സ്നേഹിക്കുന്ന അവളുടെ പ്രിയപ്പെട്ട ആദിയാണെന്ന് അറിയുമ്പോൾ റാണിയുടെ മനസ്സ് തകർന്നു പോവും. ഹാരാന്റെ അടുക്കളയിലെ തീയിലും പുകയിലും നമ്മുടെ ജീവിതം ഹോമിക്കരുത്, രക്ഷപ്പെടാൻ ശ്രമിക്കണം. നമുക്ക് നല്ലൊരു ജീവിതം വേണ്ടേ? പരിശ്രമിച്ചാൽ ഇന്നല്ലെങ്കിൽ നാളെ ജീവിതത്തിൽ വിജയം ഉറപ്പാണ്. ഡോക്ടറായി കാണണമെന്ന് ഞാനും ആഗ്രഹിക്കുന്നുണ്ട്. എനിക്കതൊരു പ്രതികാരം പോലെയാ തോന്നുന്നത്. അങ്ങനെ ഒരു ലക്ഷ്യത്തിന് വേണ്ടി എത്ര ദുരിതങ്ങൾ അനുഭവിച്ചാലും തെറ്റില്ല. എന്നെങ്കിലും ഒരിക്കൽ നിനക്കതിനുള്ള റിസൾട്ട് കിട്ടും. Sold papers 2005-2018 IIT JEE. ഇവിടെ എന്തിനുള്ളതാണെന്ന് അറിയോ പൊന്നുമോക്ക്? ചില്ലറ ആഗ്രഹമൊന്നും അല്ലല്ലോ മോക്ക്, ഇത് തെറ്റാതെ വായിക്കാൻ പറ്റുമോ? പാവം, വല്ല മലയാള നോവലോ കഥയാണെന്ന് വിചാരിച്ച് നോക്കിയതാവും. അതല്ലേ പൊട്ടൻ പൂരം കണ്ടതുപോലെ അന്തം വിട്ട് ബുക്കിലേക്ക് തന്നെ നോക്കി നിന്നത്. എടി, നിനക്ക് ഈ പുസ്തകങ്ങൾ തൊടാനുള്ള വിദ്യാഭ്യാസ യോഗ്യത ഉണ്ടോ? കൂടിപ്പോയ 10-ാം ക്ലാസ്, അതിനപ്പുറം ക്ലാസിന്റെ പടി നീ കണ്ടിട്ടുണ്ടോ? ഇവളൊക്കെ 10-ാം ക്ലാസ് കടന്നു കിട്ടിയാ തന്നെ ഭാഗ്യം. ഡീ, ഇതെടുത്തെടുത്ത് കൊണ്ടുവെക്കടി. മേലിൽ ഞങ്ങളുടെ പുസ്തകങ്ങൾ തൊട്ട് പോയാൽ അന്ന് നീ വീട്ടിൽ നിന്ന് പുറത്താ. ഈ പുസ്തകങ്ങളെ നിന്റെ മറ്റവൻ വാങ്ങി തന്നൊന്നും അല്ല. നിർത്തടി, ഇവളീ പുസ്തകങ്ങൾ എടുത്ത് നോക്കിയെന്നല്ലേ ഉള്ളൂ, അതിന് ഇത്രയൊക്കെ പറയണോ? നമ്മളെ പോലെ പഠിപ്പിക്കാൻ ആരും ഉണ്ടാവില്ല, അതുകൊണ്ടല്ലേ. ഉണ്ടെങ്കിൽ ഇവള് പഠിച്ചത് തന്നെ. അതിനെ നല്ല ബ്രെയിൻ വേണം. കൂട്ടടി, വെറുതെ അവളെ കരയിപ്പിക്കണ്ട. നമ്മളെയൊക്കെ പോലെ ജീവിക്കാൻ ഇവൾക്ക് ആഗ്രഹം ഉണ്ടാവില്ലേ? ഉണ്ടോടി, ഉണ്ടെങ്കിൽ അത് വലിയ അഹങ്കാരം തന്നെയാ. ഇവളുടെ ഒരാഗ്രഹം നമുക്ക് സാധിച്ചു കൊടുക്കാം. തെറ്റിദ്ധരിക്കരുത്, പഠിപ്പിക്കാനല്ല, അതിനുള്ള മണ്ടയൊന്നും നിനക്കില്ല. ഇവളെ കൊണ്ട് തുണി അലക്കാനും മസാജ് ചെയ്യാനും മാത്രമേ പറ്റൂ. ഇവള് നമുക്ക് ഇംഗ്ലീഷ് എഴുതാനും വായിക്കാനും പഠിപ്പിക്കാം. നീ ചുമ്മാതിരി, അതൊന്നും ഈ ജന്മത്തിവിളെ കൊണ്ട് പറ്റില്ല. ഞാൻ പറഞ്ഞത് അതല്ല. ആദ്യം നമുക്ക് ഓണം കേറാൻ മൂലയെന്ന് വന്ന ഇവളെ സിറ്റി ലൈഫ് എന്താന്നും ന്യൂജൻ ലൈഫ് സ്റ്റൈൽ എന്താന്നും പഠിപ്പിക്കാം. ഇവളെയും കൊണ്ടൊരു ഔട്ടിംഗ് എന്താ? ഓക്കെ, എങ്കിലേ നീ റെഡി ആയിക്കോ, നമുക്ക് പുറത്തേക്കൊക്കെ പോയി ഒന്ന് കറങ്ങിയിട്ട് വരാം. ഇല്ല, ഞാനില്ല, ഞാൻ ഇങ്ങോട്ടും ഇല്ല. ഇല്ലേ, നീ വരില്ലേ? നീ വന്നില്ലെങ്കിൽ
ഇതിനകത്തിട്ട് നിന്നെ ഞങ്ങൾ ചവിട്ടി കൂട്ടും. നീ ഞങ്ങളോട് മറച്ചു വെച്ച ഓരോ കഥകളും കുത്തിപ്പൊക്കി വെളിച്ചത്തു കൊണ്ടുവരും. നിന്റെ ഭർത്താവ് എന്ന് പറയുന്നവൻ ഏത് പത്ര ഓഫീസിലാണെങ്കിലും അവിടെ നിന്ന് പൊക്കിയെടുക്കും ഞങ്ങള്. അത് വേണോ? വേണ്ട. അപ്പൊ പോവാം. മൗനം സമ്മതം. എങ്കി പ്ലാൻ ചെയ്തോ കസ്തൂരിയും കൊണ്ടൊരു യാത്ര. ചേച്ചി, കൊറേ നേരായി ആ റെസ്റ്റ് ഹൗസിൽ കണ്ടാള് നമ്മുടെ പിന്നാലെ ഉണ്ട്. എന്താണ് തനിക്ക് വേണ്ടത്? താൻ ഇന്നലെ മുതൽ ഞങ്ങളെ ശല്യം ചെയ്യാൻ തുടങ്ങിയതാണല്ലോ. സോറി മാഡം, സോറി. റെസ്റ്റ് ഹൗസിൽ നിന്ന് കള്ളു കുടിച്ച് ബഹളം വെച്ച ദിവനായിരുന്നു. ഇവന് ന്യൂസ് ഇന്ത്യയിലെ ലേഖകനാണെന്നാ പറഞ്ഞത്. എക്സ്ക്യൂസ് മീ, സോറി, ഞാൻ അല്പം ബിസിയാ. അല്ല സർ, എനിക്കൊരു കാര്യം അറിയാനാ. നിങ്ങൾ ആദ്യം കണ്ടോ? ഞാനോ കണ്ടിട്ടേ ഇല്ല. എന്നിട്ട് നിങ്ങൾ എഡിറ്ററോട് ആദ്യയെ കുറിച്ച് എന്തോ സംസാരിക്കാൻ നോക്കിയല്ലോ. സോറി, എനിക്ക് സമയമില്ല, വരട്ടെ. അല്ല, ഇയാളെന്തിനാ ഞങ്ങളുടെ പിന്നാലെ വന്നത്? റാണി, നീ എന്താ ആലോചിക്കുന്നേ? ഏയ്, ഒന്നുമില്ല. വാ. താൻ ഇങ്ങനെ തളർന്നാലോ? താൻ ധൈര്യമായിട്ടിരിക്കെ. താൻ അന്നവിടെ കണ്ട ഫ്ലക്സ് ഇപ്പോഴും അവിടെ ഉണ്ടാവണമെന്നില്ലല്ലോ. തെറ്റ് ചെയ്യാത്തവരുടെ കൂടെ ദൈവം ഉണ്ടാവും. പിന്നെ എന്ത് സംഭവിച്ചാലും അറിയിക്കാൻ തമ്പി അവരുടെ പിന്നാലെ ഉണ്ടല്ലോ. സർ, എല്ലാ സത്യവും ഇന്ന് അവരറിയുമെന്ന് എന്റെ മനസ്സ് പറയുന്നു. റാണിക്ക് അമ്മയുടെ കൂടെ പൂമ്പാറയിൽ പോകാൻ തോന്നിയത് എല്ലാം അവൾ അറിയാനുള്ള ഒരു നിമിത്തം മാത്രമാണ്. എന്നെ ആത്മാർത്ഥമായി സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന റാണിയുടെ മനസ്സ് ദൈവം കാണാതിരിക്കൂ. ഈ രഹസ്യം അവൾ അറിയാൻ വേണ്ടി മാത്രമാണ് ഇപ്പം ഈ പൂമ്പാറയിലേക്കുള്ള യാത്ര. ദൈവം ഞാൻ മൂടിവെക്കുന്ന രഹസ്യങ്ങൾ അവളെ കാണിച്ചു കൊടുക്കും. തീർച്ച. ആദ്യം അങ്ങനെയൊന്നും ചിന്തിച്ചു കൂട്ടല്ലേ. എന്തുണ്ടായാലും നമ്മളെ അറിയിക്കാൻ തമ്പി എവിടെയില്ലേ? സത്യം പൂമ്പാറയും തമ്പിയാ. ഹലോ തമ്പി. ഹലോ സർ. ഞങ്ങൾ തന്റെ കോള് കാത്തിരിക്കുക. താൻ റേഞ്ചുള്ളടത്ത് എത്തിയല്ലോ. എത്തിയതല്ല സർ, ഓടി രക്ഷപ്പെട്ടതാ. എന്ത് പറ്റി? താൻ അവരുടെ പിന്നാലെ തന്നെ ഇല്ലേ? ഏയ്, ഇനി അവരെ പിന്തുടരാൻ പറ്റില്ല സർ. അവരെന്നെ കണ്ടു. ആദിത്യന്റെ ഭാര്യ എന്നെ തിരിച്ചറിഞ്ഞു.
ഞാൻ തന്നോട് പ്രത്യേകം പറഞ്ഞതല്ലേ റാണിയുടെ മുന്നിൽ പെടരുതെന്ന്. പെട്ടുപോയതാ സർ. എന്നിട്ട് അവരെങ്ങോട്ട് പോയി? അവരാ കുട്ടിയുടെ പിന്നാലെ പോയിട്ടുണ്ട്. ഇനി ഇവിടെ നിൽക്കാൻ പറ്റില്ല സർ. ഞാൻ അവരുടെ ഫോട്ടോ എടുത്തത് അവർ കണ്ടു. ദേ, ഞാൻ പറഞ്ഞിട്ടാണ് ഈ പണിയൊക്കെ ചെയ്തതെന്ന് അവരോട് പറഞ്ഞേക്കരുത്. വീണ്ടും റാണിയുടെ മുന്നിൽ പെടാതെ അവിടുന്ന് രക്ഷപ്പെടും. ശരി സർ. ശരി. എന്താ സാർ പറഞ്ഞത്? തമ്പിയെ റാണി തിരിച്ചറിഞ്ഞു. എന്നിട്ട് പിടികൊടുക്കാതെ ഓടി രക്ഷപ്പെട്ടെന്ന്. അതെന്തായാലും നന്നായി. ഇല്ലെങ്കിൽ റാണി തമ്പിയെ ചോദ്യം ചെയ്ത് തെളിവെടുക്കുമായിരുന്നു. ഇനിയിപ്പോ എങ്ങനെ അറിയും? ഇനി ഒന്നും അറിയാൻ വഴിയില്ലാതെ. എന്തായാലും സത്യം ഒരു ദിവസം എല്ലാവരും അറിയുമെന്നത് അനിവാര്യമാണ്. അനിവാര്യമായത് സംഭവിക്കും. അത് ദൈവഹിതം. കസ്തൂരിയുടെ ഭർത്താവിനെ കാണാൻ പറ്റൂ? കസ്തൂരിക്കയുടെ ഭർത്താവിനെ കണ്ടാ മതിയല്ലോ. കണ്ടാ മാത്രം മതി. എങ്കി വാ. നിന്നെ ഞാനെന്നും. അയ്യോ അച്ഛൻ, അച്ഛനെന്താ എപ്പോഴും അടിവാരത്തുനിന്ന് വന്നത്? എന്റെ കണ്ണ് തെറ്റിയാൽ നാട് ചുറ്റിലാണ് നിന്റെ പണിയല്ലേ? ആരത്? എന്റെ അച്ഛന് വല്ലപ്പോഴേ വരൂ. അതും കള്ളു കുടിച്ചോണ്ട് എന്നെ അമ്മയും പൊതിരെ തല്ല. അച്ഛനില്ലാത്ത കസ്തൂരിയൊക്കെ ഇതുപോലൊരു അച്ഛനുള്ള ഞാനും കണക്ക. ഇങ്ങോട്ട് വാടി. തള്ളേ മോളെയും പോറ്റാൻ വേണ്ടി ഞാൻ ഈ അടിവാരത്തിൽ ഇടന്ന് ചോര നീരാക്കുമ്പോ വീട്ടിലിരുന്ന് നാലക്ഷരം പഠിക്കാതെ കണ്ടവരോട് തെണ്ടി നടക്കാണല്ലേ. മോള് ഞങ്ങൾ വിളിച്ചിട്ട് വന്നതാ. എന്റെ മോളെ കൂട്ടി തെണ്ടി നടക്കാൻ നിങ്ങൾ ആരാ? ഞങ്ങള് ഒരാളെ കാണാൻ വേണ്ടി കൂടെ കൂട്ടിയതാ. കണ്ട കൊച്ചമ്മമാർക്കൊന്നും കൂടെ കൊണ്ടു കിടക്കാനല്ല ഞാൻ എന്റെ കൊച്ചിനെ പോറ്റുന്നത്. എന്താടി നോക്കി നിൽക്കുന്ന? നടക്കടി, നടക്കാൻ, നടക്കടി. അഹങ്കാരി, ബാക്കി ഞാൻ നിനക്ക് വീട്ടിൽ എത്തിട്ട് തരാം. കൊച്ചു പറഞ്ഞതുപോലെ ഇതുപോലുള്ള അച്ഛന്മാരില്ലാത്തതാ നല്ലത്. ഇനി ഇപ്പൊ കസ്തൂരിയുടെ ഭർത്താവിനെ എങ്ങനെ കാണും? അടുത്തെവിടെ ഉണ്ടെന്നല്ലേ പറഞ്ഞത്? നമുക്ക് ആരോടെങ്കിലും ചോദിക്കാം. റാണി ചേച്ചി, അതാ കസ്തൂരിക്കയുടെ ഭർത്താവ്. കസ്തൂരിയുടെ അമ്മയാ. കസ്തൂരിയുടെ അമ്മയോ? അതെ. കസ്തൂരിയുടെ കല്യാണക്കാര്യം ചോദിക്കാനാവും വരുന്നത്? നിന്റെ ഭർത്താവ് തന്നെയാ കസ്തൂരിയുടെ ഭർത്താവെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ കസ്തൂരിക്ക് കൊടുത്ത വാക്ക് തെറ്റിക്കാൻ പാടില്ല. ആരാ മോളെ? അമ്മ കണ്ടില്ലേ, ആ പോയതാ കസ്തൂരിയുടെ ഭർത്താവ്.
സംശയം വേണ്ട, ചിട്ടുമോള് ചൂണ്ടിക്കാണിച്ചു തന്നത് അമ്മ കണ്ടില്ലേ? ഇവനൊരിക്കൽ കസ്തൂരി അന്വേഷിച്ച് കൗസ്തുഭത്തി വന്നിരുന്നു. ശ്രദ്ധിക്ക്, ചിലപ്പോ ഓട്ടേന്ന് ചാടിക്കളയും. ഏ, ഇന്നൊരു ദിവസം കൊണ്ട് നമുക്ക് ഇവിടെ മാറ്റിയെടുക്കാന്നേ അല്ലേ കസ്തൂരി? നീ എന്താ കസ്തൂരി മാറി നിക്കുന്ന? ആദ്യമായിട്ട് സിറ്റിയിലേക്ക് വന്നതല്ലേ, അതാ പകലിറങ്ങിയ കുറുക്കനെ പോലെ കാണിക്കുന്നത്. പേടിക്കണ്ട, നമുക്ക് മാറ്റിയെടുക്കാം. ചാരുണ, അണ്ണം പറഞ്ഞ ബ്രാൻഡ് കിട്ടിയില്ല. ഏത് ബ്രാൻഡായാലും എന്താടാ, കുടിച്ചാ ചൂടാവണം. നീ കേറ്. എന്തിനാ ഇതൊക്കെ? നമുക്ക് ദാഹിക്കുമ്പോ കുടിക്കാം. വാ കേറ്, എന്തിനാ അവിടെ നിക്കുന്നത്? ഞാനില്ല, ഞാൻ തിരിച്ചു പോവാം. പോവാനോ? നീ എപ്പോ പോണം, എവിടെ പോകണം എന്നൊക്കെ ഞങ്ങൾ തീരുമാനിക്കും. വന്ന് കയറടി, വാ വാ. നമ്മുടെ പ്ലാൻ മാറി. നീ ആ ഓട്ടോറിക്ഷയുടെ പ്രയോഗം വണ്ടി എടുക്കണം. എറിഞ്ഞ കസ്തൂരി, ഇത് പിടി. എത്രയാ ചേട്ടാ? 140 രൂപയുടെ ഓട്ടോ ഉണ്ട്. പിന്നെ എത്രയാന്ന് വെച്ചാ നിങ്ങളുടെ ഇഷ്ടം പോലെ തന്നോ. ഞങ്ങക്ക് ചേട്ടന് വലിയ ഇഷ്ടായി. 200 രൂപയുണ്ട്. ഇപ്പൊ ചേട്ടന് ഞങ്ങളെ ഇഷ്ടായോ? പിന്നെ ഞാൻ ഈ ഓട്ടോ തന്നെ തിരിച്ചു പോട്ടെ. എങ്ങോട്ട്? ചേട്ടന്റെ വീട്ടിലേക്കോ? ഇവളെ വീട്ടിലേക്ക് കൊണ്ടുവന്ന ചേട്ടാ. ഇങ്ങനൊരു കുട്ടി എങ്ങനെ നിങ്ങളുടെ കൂട്ടത്തിൽ പെട്ടു? അതൊരു വലിയ കഥയാ. ചേട്ടൻ വിട്ടു. പിന്നെ ഇവിടെ ഇരുന്ന് ബീർ കഴിക്കുമ്പോ ഒരു ശ്രദ്ധ വേണം. പോലീസ് വണ്ടി ഇടയ്ക്കിടയ്ക്ക് റൗണ്ട് അടിക്കാറുള്ളതാ. അതെ, ഞങ്ങൾ ശ്രദ്ധിച്ചോളാം. ഇവിടുത്തെ SI ഇത്തിരി കുഴപ്പക്കാരനാ, അതുകൊണ്ട് പറഞ്ഞേ ഉള്ളൂ. ഓക്കെ ചേട്ടാ, താങ്ക് യു. ഇത് കണ്ടോടി, ഇവളുടെ മുഖം കണ്ടാ തോന്നും എവിടുന്നോ ബീർ മോഷ്ടിച്ചോണ്ട് വന്നാന്ന്. ഇങ്ങോട്ട് വാടി. ദേ കണ്ടില്ലേ, ആ മൂന്നെണ്ണം കൂടി എന്റെ കുട്ടിയെ വഴിതെറ്റിക്കാൻ കൊണ്ടുവന്നിരിക്ക. ഇപ്പൊ കാര്യം പിടിയിട്ടി. ആ ദാവണിയെ ചാരുവണ്ണം പോറ്റാൻ തീരുമാനിച്ചല്ലേ. പാവം, നല്ലപോലെ തീറ്റയും പരിചരണവും കിട്ടാത്തോണ്ടാ അതിങ്ങനെ എല്ലിച്ചു നിൽക്കുന്നു. ഓപ്പൺ എടുക്ക. എന്റെ കയ്യിലൊന്ന് വന്നോട്ടെ.
പൊന്നോലെ നോക്ക് ഞാൻ. അപ്പൊ ചാരുവണ്ണം തീരുമാനിച്ചു കഴിഞ്ഞു. ആദ്യ കാഴ്ചയിലേ തീരുമാനിച്ചു. ഒന്ന് കൊതിച്ചു കഴിഞ്ഞ അത് കൊത്തിയെടുക്കുമ്പോ എന്റെ മനസ്സടങ്ങിയിരിക്കൂല. പ്രായം കൂടുന്തോറും കുട്ടികളോടുള്ള പ്രണയം കൂടി വരിക. അതെന്താന്നറിയില്ല, വല്ല അസുഖാന്നോടാ. ആ ഇത് വലിയ സുഖേട് തന്നെയാ. എന്നെ എന്തിനാ ഇങ്ങനെ പരീക്ഷിക്കുന്നത്? എങ്ങനെയെങ്കിലും എന്നെ വീട്ടിലെത്തിക്കണേ. കസ്തൂരി വാ, ഞങ്ങളുടെ കൂടെ വന്നിരിക്കെ. ഇങ്ങനെ മാറി നിക്കല്ലേ പൊന്നെ. ഇവളെ അങ്ങനെ വിട്ടാ പറ്റില്ല. നിന്റെ സ്വഭാവം ഞങ്ങളൊന്നും മാറ്റിയെടുക്കും. വാടി ഇങ്ങോട്ട്. അപ്പൊ എന്റെ മനസ്സ് നിങ്ങൾ വായിച്ചല്ലോ. ഇനി നിങ്ങൾ ഒരു ഡ്രാമ കളിക്കണം. മലയാള സിനിമയില് പ്രേം നസീർ മുതല് ദിലീപ് വരെ കളിച്ച് ക്ലീഷയായ ഒരു പ്ലേ. മനസ്സിലായി. ഞങ്ങൾ അവിടെ ചെന്ന് വില്ലത്തരം കാണിക്കുമ്പോൾ ചാരുവണ്ണനെ നായകനെ പോലെ എത്തി ഞങ്ങളിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്തണം. ചാരുവണ്ണൻ ആരെ നോട്ടോ ഇട്ടോ അവരുടെ മനസ്സിൽ സ്ഥാനം പിടിക്കണം. അത് തന്നെ സിനിമയിൽ ഉപയോഗിച്ച് പഴകിയ നമ്പരാ. അത് കുഴപ്പമില്ലണ്ണാ, നമുക്ക് കാര്യം സാധിച്ച പോരെ. പിന്നെ ഞാൻ അങ്ങോട്ട് വരുമ്പോ എന്നെ പരിചയമുള്ള ഭാവം നടിക്കരുത്. അത് ഞങ്ങൾക്കറിയില്ലേ. All the best. വാടാ. വിശ്വസ്തത എല്ലാ ബന്ധങ്ങളുടെയും അടിസ്ഥാനം അതാണ്. ആ അസ്ഥിവാരം ഇളക്കിയത് ആരൊക്കെ? 7 പ്രണയവർഷങ്ങൾക്ക് ശേഷം കെട്ടിയ താലി കൂടാതെ റാണി അറിയാതെ മറ്റൊരു മംഗല്യ ചരട് മുറുക്കിയ ആദിയു, ഭാര്യയ്ക്കും മകൾക്കും മുന്നിൽ രഹസ്യബന്ധം ഒളിപ്പിച്ച ശരത്തോ, ഇവരിൽ കുറ്റബോധം പുകയുമ്പോൾ മറുവശത്ത് വിശ്വാസവഞ്ചന ഉള്ളിലേൽപ്പിച്ച മുറിവുകൾ നീറിപ്പിടിക്കുന്നു. കഥ വഴിത്തിരിവിൽ.